ബംഗാളിൽ അരങ്ങേറിയ രാഷ്ട്രീയ യുദ്ധത്തിൽ വിജയിച്ചതാര്? മൂന്നാം ദിവസം ഉച്ചയ്ക്ക് ശേഷം വിജയം അവകാശപ്പെട്ട് ബി ജെ പിയും തൃണമൂൽ കോൺഗ്രസും ഒരേപോലെ രംഗത്തെത്തിയപ്പോൾ യഥാർത്ഥ വിജയം ആർക്കാണെന്നും വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പ് യുദ്ധത്തിൽ അതാർക്കാണ് ഗുണകരമാവുകയുമെന്നാണ് ജനങ്ങൾക്കിടയിൽ ചോദ്യമുയർന്നത്. എന്നാൽ വ്യാഖ്യാനാതീതമായി കരുതി മാറ്റിവെക്കാതെ ഇക്കുറി ഇതിൽ തീർപ്പ് കൽപ്പിക്കാമെന്നാണ് പ്രധാന സവിശേഷത. ഡൽഹിയിലും ബംഗാളിലുമായി കഴിഞ്ഞ ദിവസങ്ങളിൽ കൊടിയേറിയ രാഷ്ട്രീയ കാർണിവലിലെ കാറ്റനക്കം നോക്കിയാൽ പറയാം, രാഷ്ട്രീയ വിജയം തൽക്കാലം മമതാ ബാനർജിക്കൊപ്പമാണ്. ആ വിജയത്തിന്റെ ധാർമ്മികത ചർച്ച ചെയ്യപ്പെടേണ്ടതാണെന്നിരിക്കെ ബി ജെ പി, കേന്ദ്ര സർക്കാർ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി, സി ബി ഐ എന്നിവർ ഒരു ഭാഗത്തും ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിയും തൃണമൂൽ കോൺഗ്രസും ഇടതു പാർട്ടികൾ ഒഴികെയുള്ള പ്രതിപക്ഷ നിരയും മറുഭാഗത്തുമായി നിലയുറപ്പിച്ച പോരാട്ടം മമതയുടെ രാഷ്ട്രീയ വിജയത്തിലാണ് കലാശിച്ചത് എന്നതാണ് ബംഗാൾ നയിക്കുന്ന പാഠം. എന്നാൽ മമത ജയിച്ചപ്പോൾ പരാജയപ്പെട്ടത് മോദിയും ബി ജെ പിയും മാത്രമല്ല എന്നതാണ് ഈ വിജയത്തിന്റെ രാഷ്ട്രീയം. മമതയുടെ വിജയത്തിൽ കോൺഗ്രസ് ക്ഷീണിക്കുകയും ഇടതുപക്ഷ പാർട്ടികൾ കോട്ടം തട്ടുകയും ചെയ്തു എന്ന് കൂടി പറയുമ്പോഴാണ് ചിത്രം പൂർണ്ണമാകുന്നത്. രാഷ്ട്രീയത്തിനപ്പുറം ധാർമ്മികതയുടെയോ നൈതനികതയുടെയോ അടിത്തറ മമതയുടെ നീക്കങ്ങൾക്ക് ഇല്ലെന്ന് സംബന്ധിച്ചുകൊണ്ട് വേണം ഈ രാഷ്ട്രീയ വിജയത്തിന്റെ മാറ്റളക്കേണ്ടത്. രണ്ട് നേട്ടങ്ങളാണ് രാഷ്ട്രീയത്തിൽ നിന്ന് മമത ബാനർജി വലവീശിയെടുത്തത്. മമതയ്ക്കും തൃണമൂൽ കോൺഗ്രസിനും മാത്രം ഗുണകരമായി മാറുന്ന നേട്ടങ്ങൾ, അവിടെ ജനങ്ങളോ ബംഗാൾ എന്ന സംസ്ഥാനമോ ചിത്രത്തിൽ ഇല്ല എന്നതാണ് വസ്തുത. ശാരദാ ചിട്ടി ഫണ്ട്, റോസ് വാലി ഇടപാടുകൾ എന്നിവയുമായി ബന്ധപ്പെട്ട കേസുകളിൽ പ്രതിചേർക്കപ്പെട്ട മമതയുടെ വിശ്വസ്തരായ തൃണമൂൽ നേതാക്കളെ രക്ഷിച്ചെടുക്കാൻ താൽക്കാലികമായി മമതയ്ക്ക് കഴിഞ്ഞു എന്നതാണ് മമത സ്വന്തമാക്കിയ ഒന്നാമത്തെ നേട്ടം. 2013 മുതൽ രാഷ്ട്രീയപരമായ കളങ്കം വാരിയെറിഞ്ഞ ഈ കേസുകളിൽ മമതയുടെ അടുപ്പക്കാരായ നേതാക്കൾക്ക് നേരെയാണ് അന്വേഷണ സംഘങ്ങളുടെ റഡാർ. തെളിവുകൾ നശിപ്പിച്ച് കുറ്റകൃത്യത്തിൽ പങ്കാളിയായെന്ന ആരോപണം പോലീസ് കമ്മീഷണർ രാജീവ് കുമാറിന് നേരെയുമുണ്ട്. ഏതു നിമിഷവും ഇവർ അറസ്റ്റ് ചെയ്യപ്പെടാമെന്ന ഭീഷണിയിലാണ് കഴിഞ്ഞ 4.5 വർഷം കടന്നുപോയത്. എന്നാൽ 4.5 വർഷവും ഒന്നും സംഭവിച്ചില്ല. 4.5 വർഷം കഴിഞ്ഞ് മോദി സർക്കാർ കേസ് പൊടിതട്ടിയെടുത്തപ്പോൾ രാഷ്ട്രീയ പ്രേരിതമെന്ന ആരോപണമുയർത്തി തെരുവ് സമരം സംഘടിപ്പിച്ച് അനുയായികളെ സംരക്ഷിക്കാൻ കഴിഞ്ഞു എന്നതാണ് മമതയുടെ ഒന്നാം നേട്ടം. തെരഞ്ഞെടുപ്പ് അടുത്തപ്പോൾ സി ബി ഐ എന്ന അന്വേഷണ ഏജൻസിയെ ഉപയോഗിച്ച് തന്നെ വേട്ടയാടാൻ മോദിയും ബി ജെ പിയും ശ്രമിക്കുന്നു എന്ന് ആരോപണമുന്നയിച്ച് വിശ്വസനീയമായ രീതിയിൽ കഥ തിരയ്ക്കാൻ സമർത്ഥയായ മമതയ്ക്ക് കഴിഞ്ഞു എന്നതാണ് ഈ നേട്ടത്തിന്റെ രാഷ്ട്രീയം. കേസന്വേഷണവുമായി എത്തിയ അന്വേഷണ ഏജൻസിയെ അവരുടെ ചുമതലയിൽ നിന്ന് കേട്ടുകേൾവിയില്ലാത്ത വിധം തടയുകയും ഭരണഘടനയുമായി ബന്ധപ്പെട്ട അസാധാരണ സ്ഥിതി വിശേഷമുണ്ടാക്കുകയും ചെയ്തെന്നുള്ള വസ്തുത ഈ ആരവത്തിൽ മറയ്ക്കാനും മമതയ്ക്ക് കഴിഞ്ഞു. രാജ്യശ്രദ്ധയുടെ മുൻനിരയിലേക്ക് മമത എന്ന നേതാവിനെ കൊണ്ടുപോയി പ്രതിഷ്ഠിക്കാൻ ഈ വിഷയത്തെ മമത ചാരുത്യത്തോടെ ഉപയോഗിച്ചു എന്നാണ് ബംഗാൾ സംഭവം തൃണമൂൽ കോൺഗ്രസിന് നൽകിയ രണ്ടാമത്തെ നേട്ടം. പ്രതിപക്ഷ സംഗമം മോദിയെ ഭയപ്പെടുത്തിയെന്ന് മമത ഓരോ നിമിഷവും ഉരുവിട്ടുകൊണ്ടിരുന്നു. മോദിക്കെതിരെ പ്രതിപക്ഷ നിര കൈകോർക്കുന്ന ഈ ഘട്ടത്തിൽ നേതൃസ്ഥാനത്തേക്ക് സ്വയം അവരോധിക്കുകയാകും. തെരഞ്ഞെടുപ്പിന് ശേഷം ഒരു പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയെ തേടി പ്രതിപക്ഷം അലയേണ്ടതില്ലെന്നുള്ള അപ്രഖ്യാപിത പ്രഖ്യാപനവുമാണ് മമത ഇതിലൂടെ നടത്തിയത്. അതുകൊണ്ടാണ് കഴിഞ്ഞ മാസം കൊൽക്കത്തയിൽ താൻ മുൻകൈയെടുത്ത് സംഘടിപ്പിച്ച പ്രതിപക്ഷ കൂട്ടായ്മയാണ് മോദിയെ ചൊടിപ്പിച്ചതെന്നും അതിന്റെ തുടർച്ചയാണ് സി ബി ഐയുടെ നീക്കമെന്നും 3 ദിവസം നീണ്ട തെരുവ് സമരത്തിലുടനീളം മമത ആവർത്തിച്ചത്. പ്രതിപക്ഷ സംഗമം മോദിയെ ഭയപ്പെടുത്തിയെന്നും അതിന് മുൻകൈയെടുത്ത് തന്നെ വേട്ടയാടുകയെന്നും മമത ഓരോ നിമിഷവും ഉരുവിട്ടുകൊണ്ടിരുന്നു. ഇതോടെ ഇരപരിവേഷവും മമതയ്ക്ക് മേൽ ചാർത്തപ്പെട്ടു. പ്രതിപക്ഷ കൂട്ടായ്മയുടെ നേതൃസ്ഥാനത്തേക്ക് മമത ആഗ്രഹിച്ചതുപോലെ എത്താനുള്ള ദൂരവും കുറഞ്ഞു. തെരഞ്ഞെടുപ്പിന് 3 മാസം മാത്രം ശേഷിക്കെ സി ബി ഐ അന്വേഷണം എന്ന നീക്കം ആവിഷ്കരിച്ച കേന്ദ്ര സർക്കാരിന്റെ അതിബുദ്ധിയും മമതയ്ക്ക് അനുഗ്രഹമായി. ഇതുമൂലം മമതയുടെ ആരോപണങ്ങളിൽ കഴമ്പുണ്ടെന്ന തോന്നൽ ബംഗാളിന് പുറത്തും സ്വീകരിക്കപ്പെട്ടു. ഇതോടെ പ്രതിപക്ഷ കൂട്ടായ്മയുടെ നേതൃസ്ഥാനത്തേക്ക് മമത ആഗ്രഹിച്ച പ്രകാരം എത്താനുള്ള ദൂരവും കുറഞ്ഞു. തെരുവ് സമരത്തെ ദേശീയ ശ്രദ്ധയിലേക്ക് എത്തിക്കാനും മോദിയോട് നേരിട്ട് ഏറ്റുമുട്ടാനും ശേഷിയുള്ള നേതാവെന്ന പ്രതിച്ഛായ നിർമ്മിച്ചെടുക്കാനും ഒരളവുവരെ മമതയ്ക്ക് കഴിഞ്ഞു. ഇടത് നേതാക്കൾ ഒഴികെയുള്ള പ്രതിപക്ഷ നേതാക്കൾ മമതയ്ക്ക് പിന്തുണ പ്രഖ്യാപിക്കുകയും അവസാന ദിവസം ചന്ദ്രബാബു നായിഡു സമരവേദിയിൽ നേരിട്ട് എത്തുകയും ചെയ്തു. ബംഗാൾ രാഷ്ട്രീയത്തിൽ തെരുവ് സമരമുണ്ടാക്കിയ ചലനങ്ങൾ വേട്ടയായി മാറുകയും മമതയ്ക്ക് അംഗബലം കൂടുകയും ചെയ്താൽ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിത്വത്തിനുള്ള രാഹുൽ ഗാന്ധിയുടെ അവകാശവാദം ഏകപക്ഷീയമാകുകയില്ലെന്ന് ദേശീയ തലസ്ഥാനത്തേക്ക് മമത സമരമുഖം മാറ്റുന്നതിന് ലക്ഷ്യം വേറൊന്നല്ല. വിഷയം അവിടെ തീരുന്നില്ല. ഇടതു പാർട്ടികൾക്ക് ഉണർവ് നൽകി ഏറെ നാളുകൾക്ക് ശേഷം വൻ
പ്രവർത്തക പങ്കാളിത്തത്തോടെ CPM റാലി സംഘടിപ്പിച്ചതിന് തൊട്ടുപിന്നാലെയായിരുന്നു മമത തെരുവ് സമരവുമായി രംഗത്തെത്തിയത്. CPM റാലിക്ക് ദേശീയ മാധ്യമങ്ങളും പ്രാധാന്യം നൽകിയിരുന്നു. മമത സത്യാഗ്രഹമിരുന്നതോടെ റാലിയിൽ നിന്ന് കണ്ണുകൾ മെട്രോ ചാനലിലേക്ക് കൂടി മാറി. BJPയും തൃണമൂലും ചേർന്നുള്ള നാടകമാണിതെല്ലാമെന്ന് CPM ആക്ഷേപം ഉയർത്തുകയും ചെയ്തു. റാലിയിൽ തീരുന്നതല്ല, രാഷ്ട്രീയ പാർട്ടികളുടെ പ്രവർത്തനങ്ങളിലാണെങ്കിലും താൽക്കാലിക ക്ഷീണം മമതയുണ്ടാക്കിയെന്ന് വ്യക്തം. നീക്കം പിഴച്ച് ബംഗാളിന്റെ കവാടം കടക്കാൻ അക്ഷീണം യത്നിക്കുന്ന BJPയുടെ രാഷ്ട്രീയ പിഴവാണ് പുതിയ സംഭവ വികാസങ്ങളിൽ മമതയ്ക്ക് അനുകൂലമായി മാറിയത്. മമത ഈ പിഴവുകൾ സമർത്ഥമായി ഉപയോഗിച്ചു എന്ന് പറയുന്നതായിരിക്കും ശരി. BJPക്ക് ആസൂത്രണത്തിൽ പിഴവ് പറ്റി ഇടതു പാർട്ടികൾ ക്ഷീണിച്ച ബംഗാളിൽ TMCയും BJPയും തമ്മിൽ നേരിട്ടുള്ള യുദ്ധമാണ് അടുത്ത തിരഞ്ഞെടുപ്പിൽ അമിത്ഷായും നരേന്ദ്രമോദിയും ആഗ്രഹിക്കുന്നത്. അതിനായി കഴിഞ്ഞ 4.5 വർഷമായി പുറമേ BJPയും അകമേ RSSഉം ബംഗാളിൽ മണ്ണൊരുക്കം നടത്തുകയാണ്. ബംഗാൾ ലക്ഷ്യമാക്കി അടുത്തിടെ മോദിയും ഷായും യോഗിയും അടിക്കടി നീങ്ങുന്നത് ഈ രാഷ്ട്രീയ പദ്ധതിയുടെ ഭാഗമായാണ്. വർഗീയ ധ്രുവീകരണമടക്കമുള്ള മാർഗങ്ങളും BJP തേടുന്നതായി ആക്ഷേപമുണ്ട്. ഇതിന്റെ തുടർച്ചയായാണ് കഴിഞ്ഞ ദിവസം 40 അംഗ CBI സംഘം കൊൽക്കത്തയിൽ പോലീസ് കമ്മീഷണറുടെ വീട് ലക്ഷ്യമാക്കി നീങ്ങിയത് എന്നാണ് പ്രതിപക്ഷ പാർട്ടികളുടെ ആക്ഷേപം. എന്തുകൊണ്ടാണ് 4.5 വർഷം സർക്കാർ മമതയെ വെറുതെ വിട്ടത്? ഇതിനുത്തരം സാധ്യതകളുടെ കലയാണ് രാഷ്ട്രീയമെന്ന പഴയ നിർവചനം മാത്രമാണ്. സംസ്ഥാന രാഷ്ട്രീയത്തെ ഭയപ്പെടുത്താൻ കേന്ദ്ര രാഷ്ട്രീയം ഇപ്പോഴും വീശുന്ന വടി 356-ാം വകുപ്പാണ്. സാധാരണ അന്തരീക്ഷം നിലനിർത്താനായി ഏത് സംസ്ഥാനത്തും ഇടപെടാൻ കേന്ദ്രത്തിന് അധികാരമുണ്ടെന്ന് ബംഗാളിലെ പുതിയ രാഷ്ട്രീയ സംഭവ വികാസങ്ങളെ പരാമർശിച്ച് ആഭ്യന്തരമന്ത്രി രാജ്നാഥ് സിംഗ് ലോക്സഭയിൽ പറഞ്ഞത്. തെരഞ്ഞെടുപ്പ് അടുത്തതിനാൽ അതിലേക്ക് കാര്യങ്ങൾ നീളില്ലെങ്കിലും ബംഗാൾ തർക്കം കേന്ദ്ര സംസ്ഥാന ബന്ധത്തിൽ മറ്റൊരു ഉലച്ചിലാണ്. കുറ്റകൃത്യങ്ങൾ അന്വേഷിക്കാനെത്തുന്ന അന്വേഷണ സംഘത്തെ നീതി പരിപാലിക്കാൻ ബാധ്യതയുള്ള ഒരു കൂട്ടം ആൾബലമുയർത്തി തെരുവിൽ തടയാൻ ശ്രമിക്കുമ്പോൾ ആ ഉലച്ചിലിന് ആക്കം കൂട്ടുന്നു. അന്വേഷണം .com ന് വേണ്ടി അനുശ്രീ.